അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മറിയ ആർട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹാങ്ങിങ് പോട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാനിവിടെ ഒരു പെയിൻറ്റിൻ്റെ ബോക്സിൻ്റെ മൂടിയുള്ള ഭാഗമുണ്ടല്ലോ, അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ആ ബോക്സ് കട്ട് ചെയ്തത് വേറൊരു ക്രാഫ്റ്റിന് വേണ്ടി കട്ട് ചെയ്തതാണ്. അപ്പോഴാണ് ഇത് കട്ട് ചെയ്തപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ വന്നത്. അപ്പം അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ ത്രെഡാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്യണം. ഇത് ഒരു ഇത്ര ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യണം. അതേപോലെ ഇതേപോലെ കുറേ പീസ് നമ്മൾക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതേപോലെ കുറച്ചധികം കട്ട് ചെയ്ത് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പീസ് ഉണ്ടല്ലോ, അതുമ്പോൾ നമ്മൾ ഇനി നമ്മൾ ത്രെഡ് കെട്ടിക്കൊടുക്കണം. എന്നിട്ട് നമ്മളെങ്ങനെ കെട്ടിക്കൊടുക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് നമ്മൾ അടിയിൽ കൂടിയ അതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ ഈ ത്രെഡിൻ്റെ എൻഡ് ഭാഗം എടുക്കുക, വലിച്ചെടുക്കുക. നമ്മൾ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്ന് ഒന്നും കൂടി കാണിച്ചു തരണം. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ മടക്കിയിട്ടുള്ള ഭാഗം മേലക്കാക്കുക, മേലക്കാക്കിയിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ രണ്ട് എൻഡ് ഭാഗം എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടിയ എന്നിട്ട് വലിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് ഇങ്ങനെ അടുപ്പിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പ് ഇല്ലാണ്ട് വേണം ചെയ്യാൻ. ടൈറ്റാക്കി കൊടുക്കുക. ഇനി അടുത്തെടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ സാധനം എടുത്തിട്ട് അങ്ങനെ ഈ മൂന്ന് നമ്മൾ കെട്ടിയുണ്ടല്ലോ, അതിന് ഓരോ കയറും മൂന്ന് സൈഡിലായിട്ട്, ഇതിൻ്റെ മൂന്ന് സൈഡിലായിട്ട് നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാം കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഹാങ് ചെയ്യാനുള്ള ത്രെഡാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നമ്മളിപ്പോൾ യൂസ് ചെയ്ത ത്രെഡ് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി അത് എന്നിട്ട് നമ്മൾ നമ്മുടെ സാധനം എടുത്തിട്ട് അങ്ങനെ ഈ മൂന്ന് നമ്മൾ കെട്ടിയുണ്ടല്ലോ, അതിന് ഓരോ കയറും മൂന്ന് സൈഡിലായിട്ട്, ഇതിൻ്റെ മൂന്ന് സൈഡിലായിട്ട് ഈ കെട്ടിലുള്ള രണ്ടാമത്തെ നൂലിൽ നമ്മൾ എടുത്തിട്ട് കെട്ടിക്കൊടുക്കുക അടുത്ത സൈഡിൽ. ഞാനിവിടെ മൂന്ന് ത്രെഡും കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തെറിച്ചിട്ട് നിൽക്കണം, ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ അടിയിലുള്ളത് നമുക്ക് സെയിം ലെങ്ത്തിൽ കട്ട് ചെയ്ത് കൊടുക്കണം. പോട്ട് എടുത്തിട്ടുണ്ട്, ഇതിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ഈ പോട്ടും നമുക്കൊന്ന് ജസ്റ്റ് ഒരു പിങ്ക് ത്രെഡൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് ഇനി അത് ഒട്ടിച്ചു കൊടുക്കാം. ഉള്ളത് ഒരു പഴയ പോട്ടാണ്, നാശമായിട്ടുള്ളതാണ്, കറക്കം വന്നിട്ടുള്ളതാണ്. അപ്പം ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. നമുക്കിത് ഫെവിക്കോൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ത്രെഡ് ഇതുമ്പോൾ ഒട്ടിച്ചു കൊടുക്കാം. പോട്ടുമ്പോൾ നമ്മൾ ത്രെഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ പോട്ടിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പിങ്ക് നൂല് ചുറ്റി കൊടുത്തല്ലോ, അപ്പം ഇതുമ്മൊക്കെ പോയിട്ട് മാച്ച് വരാൻ വേണ്ടി നമ്മളിവിടെ സാധാ നമ്മൾ എംബ്രോയിഡറി ത്രെഡ് എടുത്തിട്ടുണ്ട് പിങ്ക്. അത് നമ്മൾ ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇടയിലൊന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ രണ്ട് മൂന്നെണ്ണം കൂടി നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ അടിയിലുള്ള നൂലൊക്കെ നമ്മൾ ഒപ്പത്തിന് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ പോട്ടിലേക്ക് നമുക്ക് പോട്ടിംഗ് മിക്സ്ചർ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പോട്ടിൽ ഒരു മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഇതിനൊന്ന് രണ്ടു ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ പ്ലാന്റിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. പിന്നെ നമ്മൾ ഇതിന് ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മളൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.